ഇശുംശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞ കൊച്ചുകുട്ടികളെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും വീട്ടിൽ സേഫാണെന്ന് വിശ്വസിക്കുന്നു. നല്ല മഴയുള്ള സമയമാണ്, മഴക്കാലമാണ്. അപ്പോൾ വീട്ടിൽ ചുമ്മാ മൂടി പൊതിച്ച് കിടന്നുറങ്ങാണ്ട് ദിവസവും കുർബാനയിലൊക്കെ പങ്കെടുക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഒരു പ്രാർത്ഥനയോട് കൂടി ആരംഭിക്കാം. നമുക്ക് കണ്ണുകളടച്ച് കൈകൾ കൂപ്പി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നേ വരെ നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കുമായിട്ട് നന്ദി പറയാം. ഇന്നത്തെ നമ്മുടെ ഈ ക്ലാസ്സിനെ സമർപ്പിക്കാം. ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുവാനും മനസ്സിലാക്കിയ കാര്യങ്ങൾ ജീവിതത്തിൽ നല്ല രീതിയിൽ പകർത്തുവാനും ഉള്ള സഹായത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ തുറക്കാട്ടോ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്വന്തം ജനത എന്നറിയപ്പെടുന്ന ജനം ഏത്? നിങ്ങൾ അവിടെ നിന്ന് ഉത്തരമൊക്കെ പറയുന്നുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ടീച്ചർ ഉത്തരം പറയുവാണ്, ദൈവത്തിൻ്റെ സ്വന്തം ജനതയാണ് ഇസ്രായേൽ ജനത. ദൈവത്തിൻ്റെ സ്വന്തം ജനതയായ ഇസ്രായേൽ ജനത ഈജിപ്ത് ദേശത്ത് വെച്ച് അനുഭവിച്ച ഞെരുക്കങ്ങളെപ്പറ്റിയും കഷ്ടപ്പാടുകളെപ്പറ്റിയും ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞതാണ്. തൻ്റെ സ്വന്തം മക്കൾ ഇത്രയും കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോകുമ്പോൾ ഏത് പിതാവിനാണ് അവരെ രക്ഷിക്കാൻ തോന്നാതിരിക്കുക? ദൈവവും അവരെ രക്ഷിക്കാനായിട്ട് തീരുമാനിച്ചു. അതിനായിട്ട് അവരെ നയിക്കുവാൻ മോശയെ ചുമതലപ്പെടുത്തുകയും മോശയെ സഹായിക്കുവാൻ അഹറോനെ നിയോഗിക്കുകയും ചെയ്തു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞു നിർത്തിയതാണ്. ഇന്ന് പാഠമാറിൽ ഇസ്രായേൽ ജനത ഈജിപ്തിൽ നിന്നും എങ്ങനെ രക്ഷപ്പെട്ടുവെന്നും അവരുടെ യാത്രയ്ക്ക് മുന്നോടിയായിട്ട് നടന്ന സംഭവ വികാസങ്ങൾ ഏതൊക്കെയാണെന്നുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ പാഠമാറ് സ്വാതന്ത്ര്യത്തിലേക്ക്. സ്വാതന്ത്ര്യം എന്ന വാക്ക് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ? എന്താണ് സ്വാതന്ത്ര്യം? ഓരോ സ്വാതന്ത്ര്യത്തിന് പിന്നിലും പറയാനായിട്ട് ഒരു പോരാട്ടത്തിൻ്റെ കഥയുണ്ടാവും. ഇസ്രായേൽക്കാരുടെ കാര്യത്തിലും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല. ഇസ്രായേൽ ജനത ഈജിപ്തിൽ നിന്നും വിമോചനം നേടിയത് അത്ര എളുപ്പത്തിലായിരുന്നില്ല. അതിനെപ്പറ്റിയാണ് ഈ പാഠമാറിൽ നമ്മൾ പറയാൻ പോകുന്നത്. മോശ ഇസ്രായേൽ ജനതയെ വിട്ടുകിട്ടുവാനായിട്ട് ഒരുപാട് തവണ ഫറവോയോട് ആവശ്യപ്പെട്ടു. എന്നാൽ ഫറവോ അവരെ വിട്ടയക്കുവാൻ തയ്യാറായില്ല. ഫറവോ എപ്പോഴും അടയാളങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു. മോശ അഹരോനോട് തന്റെ വടി എടുത്ത് നിലത്തിടുവാൻ ആവശ്യപ്പെട്ടു. ആ വടി സർപ്പമായി മാറി. ഫറവോ തന്റെ വിജ്ഞാനികളെയും മന്ത്രവാദികളെയും ഒക്കെ വിളിച്ചു വരുത്തി അതുപോലെ തന്നെ ചെയ്തു. എന്നാൽ അഹരോന്റെ വടി ഫറവോന്റെ വടിയെ വിഴുങ്ങിക്കളഞ്ഞു. ഈ അടയാളങ്ങൾ കണ്ടിട്ട് പോലും ഫറവോ ഇസ്രായേൽ ജനതയെ വിട്ടയക്കാൻ തയ്യാറായില്ല. അയാൾ അവരെ കൂടുതൽ കൂടുതൽ കഷ്ടപ്പെടുത്തുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ദൈവം ഒന്നിന് പിറകെ ഒന്നായി 10 ബാധകളെ ഈജിപ്ത് ദേശത്തിലേക്ക് അയക്കാൻ തീരുമാനിക്കുന്നത്. ആ 10 ബാധകൾ ഏതൊക്കെയാണെന്ന് അറിയാമോ? ഈ ബാധകൾ എന്നൊക്കെ വെച്ചാൽ എന്താ? ഇവിടെ ബാധ എന്നുള്ള പേരുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൈവം ഫറവോയെ തിരുത്താനായിട്ട് തിരഞ്ഞെടുത്ത മാർഗങ്ങൾ. അവ 10 എണ്ണമാണ്. നിങ്ങൾ ഈ 10 കമാൻഡ്മെന്റ്സ് സിനിമ കണ്ടിട്ടുണ്ടോ? ആ സിനിമയിൽ ഈ 10 ബാധകളെ പറ്റി വളരെ മനോഹരമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ആ ചിത്രം കാണാനായിട്ട് സമയം കണ്ടെത്തണം കേട്ടോ. അപ്പൊ നമുക്ക് ഈ 10 ബാധകളെ പറ്റി പറയാം. 1. ജലം രക്തമായി മാറുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, വെള്ളം നമുക്ക് ഡെയിലി ആവശ്യമുള്ള ഒരു സാധനമാണ്. അത് പെട്ടെന്ന് ഒരു ദിവസം രക്തമായിട്ട് മാറിയാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ നിങ്ങളൊരു പുഴയിലോ കടലിലോ ഒക്കെ പോകുമ്പോൾ അവിടുത്തെ വെള്ളമൊക്കെ ചുവന്ന കളറിൽ കാണപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് എന്തോരം അസ്വസ്ഥത ഉണ്ടാക്കുമെന്ന് നിങ്ങൾക്ക് ആലോചിക്കാവുന്നതല്ലേ? അപ്പൊ ആദ്യത്തെ ബാധയായിരുന്നു ജലം രക്തമായി മാറുന്നു. 2. തവളകൾ വ്യാപിക്കുന്നു. 3. പേൻ പെരുകുന്നു. 4. ഈച്ചകൾ വർദ്ധിക്കുന്നു. തവള, പേൻ, ഈച്ച ഇതുപോലുള്ള പ്രാണികൾ, ഇനി ജീവജാലങ്ങളൊക്കെ നിങ്ങളുടെ ചുറ്റും നിറയുകയാണെങ്കിൽ നിങ്ങൾക്കത് ഒരുപാട് അസ്വസ്ഥത ഉളവാക്കുന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഈജിപ്തുകാർക്കും ഒരുപാട് അസ്വസ്ഥത അനുഭവപ്പെട്ടു. ഇത്രയും ഈ 4 ബാധകൾ കിട്ടിയിട്ട് പോലും ഫറവോ ഇസ്രായേൽക്കാരെ വിട്ടയക്കാൻ തയ്യാറായില്ല. ഈജിപ്തുകാരാണെങ്കിലോ ഈ ബാധകൾ അവർ കൂടുതൽ കൂടുതലായിട്ട് അലട്ടിക്കൊണ്ടിരുന്നു. എന്നിട്ടും ഫറവോയുടെ മനസ്സലയാതിരുന്നപ്പോൾ 5. മൃഗങ്ങൾ ചത്തുടങ്ങുന്നു എന്ന ബാധയെ ദൈവം അയക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ചിലപ്പോൾ വീട്ടിൽ പെറ്റ്സ് ഒക്കെ ഉണ്ടാവും അല്ലേ?
നിങ്ങൾ ഒരുപാട് സ്നേഹിച്ച് ഒരു ഓമനപ്പേരെ കിട്ടി നിങ്ങൾ വളർത്തിക്കൊണ്ടുവരുന്ന നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള നിങ്ങളുടെ വളർത്തുമൃഗം, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഉപജീവന മാർഗമായിട്ടും നിങ്ങൾ മൃഗങ്ങളെ വളർത്താറുണ്ട്. ഈജിപ്തുകാരുടെ ഉപജീവന മാർഗത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കാണുന്നത് ഈ കന്നുകാലികളെയും ആടുകളെയും ഒക്കെ വളർത്തുന്ന ഒരു രീതി അവരുടെ ഇടയിൽ നിലനിന്നിരുന്നു. പെട്ടെന്നൊരു ദിവസം ഈ കന്നുകാലികളും മൃഗങ്ങളും ഒക്കെ ചത്തൊടുങ്ങുകയാണെങ്കിൽ അവരുടെ ഉപജീവന മാർഗം നിൽക്കുക മാത്രമല്ല, അവർക്ക് ഒരുപാട് വേദന ഉണ്ടാവുക കൂടി ചെയ്യുകയാണ്. അപ്പോൾ അഞ്ചാമത്തെ ബാധയായ മൃഗങ്ങൾ ചത്തൊടുങ്ങുന്നു എന്നത് ഈജിപ്തിനെ ബാധിച്ചപ്പോൾ ഈജിപ്തുകാർ ഒരുപാട് കഷ്ടത അനുഭവിച്ചു. ആറാമത്തെ ബാധയാണ് വ്രണങ്ങൾ ബാധിക്കുന്നു. ഇന്ന് നമ്മൾ കോവിഡ് കാലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതായത് മാസ്ക് ധരിച്ചും സാനിറ്റൈസർ ഉപയോഗിച്ചുമൊക്കെയാണ് നമ്മൾ ഇന്ന് ഒരു സാധാരണ ജീവിതം നയിക്കുന്നത്. അന്ന് അവിടെ വ്രണങ്ങൾ ബാധിച്ചപ്പോൾ ഈജിപ്തുകാരും ഒരുപാട് കഷ്ടപ്പെട്ടു. അവരുടെ നിത്യജീവിതത്തിൽ, അവരുടെ സാധാരണയായിട്ടുള്ള അവരുടെ ജീവിതത്തിൽ ഒരുപാട് ക്ലേശങ്ങൾ അവരനുഭവിക്കേണ്ടി വന്നു. ആ സമയത്തെല്ലാം ഈജിപ്തുകാർ ഇസ്രായേൽക്കാരെ വിട്ടയക്കണമെന്ന് ഫറവോയോട് അഭ്യർത്ഥിച്ചു. ഓരോ ബാധകൾ കഴിയുന്തോറും ഫറവോ അവരെ വിട്ടയക്കാമെന്ന് പറയും. എന്നാൽ ഈ ബാധകൾ നീങ്ങിക്കഴിയുമ്പോഴോ ഫറവോ തൻ്റെ വാക്കിൽ നിന്നും വ്യതിചലിച്ചു. അപ്പോഴാണ് ദൈവം ഏഴാമത്തെ ബാധയായ കന്മഴ വർഷിക്കുന്നു എന്ന ബാധ ഈജിപ്തുകാരുടെ ദേശത്തേക്ക് അയക്കുവാനായിട്ട് തീരുമാനിക്കുന്നത്. എട്ടാമത്തെ ബാധയും പിന്നീട് അയക്കുകയാണ്. അവിടെ മുഴുവൻ വെട്ടുകിളികൾ നിറയുന്നു. ഒൻപതാമത്തെ ബാധയാണ് അന്ധകാരം വ്യാപിക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കാം. നിങ്ങൾ ഒരു പ്രഭാതത്തിൽ ഉറക്കമുണരുകയാണ്. ആ സമയത്ത് നിങ്ങൾക്ക് ചുറ്റും അന്ധകാരമാണ്. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാണ്ട് മുഴുവൻ സമയവും നിങ്ങൾക്ക് ചുറ്റും അന്ധകാരം നിറഞ്ഞാൽ നിങ്ങൾ എത്രത്തോളം കഷ്ടതകൾ അനുഭവിക്കും എന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. അങ്ങനെ ഒൻപത് ബാധകൾ ഈജിപ്ത് ദേശത്തേക്ക് ദൈവം അയക്കുകയാണ്. ഈ ഒൻപത് ബാധകൾ ഒന്നുകൂടി നമുക്ക് പറയാം. ഒന്നാമത്തെ ബാധ, ജലം രക്തമായി മാറുന്നു. രണ്ടാമത്തെ ബാധ, തവളകൾ വ്യാപിക്കുന്നു. മൂന്നാമത്തെ ബാധ, പേൻ പെരുകുന്നു. നാലാമത്തെ ബാധ, ഈച്ചകൾ വർദ്ധിക്കുന്നു. അഞ്ചാമത്തെ ബാധ, മൃഗങ്ങൾ ചത്തൊടുങ്ങുന്നു. ആറാമത്തെ ബാധ, വ്രണങ്ങൾ ബാധിക്കുന്നു. ഏഴാമത്തെ ബാധ, കന്മഴ വർഷിക്കുന്നു. എട്ടാമത്തെ ബാധ, വെട്ടുകിളികൾ നിറയുന്നു. ഒൻപതാമത്തെ ബാധ, അന്ധകാരം നിറയുന്നു. ഈ ഒൻപത് ബാധകൾ കഴിഞ്ഞിട്ടും ഫറവോ ഇസ്രായേൽക്കാരെ വിട്ടയക്കാൻ തയ്യാറായില്ല. ഇനിയാണ് പത്താമത്തെ ബാധയുടെ വരവ്. അതിനു മുമ്പ് നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഗെയിംസ് ഒക്കെ കളിക്കുവാനും ഗ്രൂപ്പ് ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കുവാനും ഒക്കെ ഇഷ്ടമായിരിക്കുമല്ലോ അല്ലേ? അത് വിജയകരമായിട്ട് പൂർത്തിയാക്കുവാൻ നമുക്ക് സ്വന്തമായിട്ട് നമ്മളുടെ ഗ്രൂപ്പിൽ നമ്മൾ ഓരോ പ്ലാനിങ്ങും ഓരോ സ്ട്രാറ്റജീസും ഒക്കെ നമ്മൾ നടപ്പിലാക്കാറുണ്ട്. അതുപോലെ തന്നെ തൻ്റെ സ്വന്തം മക്കളായ ഇസ്രായേൽ ജനതയെ രക്ഷിക്കുവാനായിട്ട് ദൈവം വിശിഷ്ടമായ ഒരു പദ്ധതി തയ്യാറാക്കുകയാണ്. അതാണ് പെസഹ ആചരണം. പത്താമത്തെ ബാധയായ ആദിജാതിരെ വധിക്കുന്നു എന്ന ബാധയും പെസഹ ആചരണവും തമ്മിൽ വളരെ വിശിഷ്ടമായ ഒരു ബന്ധമുണ്ട്. അതിനെപ്പറ്റിയാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ദൈവം മോശയെയും അഹരോനെയും തൻ്റെ പക്കലേക്ക് വിളിപ്പിക്കുകയാണ്. എന്നിട്ട് ദൈവം അരുളി ചെയ്യുന്നു, ഈ മാസം ഈ വർഷത്തിലെ ആദ്യ മാസമായി നിങ്ങൾ കണക്കിലെടുക്കണം. ഓരോ ഇസ്രായേൽ കുടുംബവും ഓരോ ആട്ടിൻകുട്ടിയെ വളർത്തണം. അവനെ ഞാൻ പറയുന്ന ദിവസം ബലി കഴിക്കണം. എന്നിട്ട് ആ ആട്ടിൻകുട്ടിയുടെ രക്തം നിങ്ങളുടെ ഭവനത്തിൻ്റെ കട്ടിലപ്പടിയിലും മേൽപ്പടിയിലുമൊക്കെ പൂശണം. ആട്ടിൻകുട്ടിയുടെ മാംസം തീയിൽ ചുട്ട് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെയും കൈപ്പുള്ളിലകളുടെയും ഒക്കെ കൂടെ ഭക്ഷിക്കണം. കുടുംബമായിട്ടിരുന്ന് വേണം നിങ്ങൾ ഭക്ഷിക്കാൻ. ഈ ഒരു ആചരണത്തിനെയാണ് പെസഹ ആചരണം എന്ന് നമ്മൾ വിളിക്കുന്നത്. പെസഹ ആചരണത്തിനായിട്ട് ദൈവം നൽകിയ നിർദ്ദേശങ്ങൾ മോശയും അഹരോനും ഇസ്രായേൽ ജനതയെ അറിയിക്കുകയാണ്. ഇസ്രായേൽ ജനതയിലെ ഓരോ കുടുംബവും അത് ഒന്നിനു പുറകെ ഒന്നായി ആ നിർദ്ദേശങ്ങളെല്ലാം അവർ അനുസരിച്ചു. സംഹാരദൂതൻ അന്ന് രാത്രി ഈജിപ്ത് ദേശത്തിലൂടെ കടന്നു പോവുകയാണ്. സംഹാരദൂതൻ കടന്നു പോകുന്ന വഴികളിൽ കാണുന്ന ഇസ്രായേൽ ഭവനങ്ങളെ വെറുതെ വിടുന്നു. എന്തുകൊണ്ടെന്നാൽ ഇസ്രായേൽ ഭവനങ്ങളുടെ കട്ടിലപ്പടിയിൽ ആട്ടിൻകുട്ടിയുടെ രക്തം പൂശിയിട്ടുണ്ട്. അത് ഇസ്രായേൽ ഭവനമാണെന്നുള്ളതിൻ്റെ അടയാളമായിരുന്നു. എന്നാൽ ഈജിപ്തുകാരുടെ ഭവനങ്ങളിലെ എല്ലാ കടിഞ്ഞൂൽ മക്കളെയും കന്നുകാലികളിലെ പോലും കടിഞ്ഞൂലായിട്ടുള്ള കന്നുകാലികളെ സംഹാരദൂതൻ വധിക്കുകയാണ്. ഈ കടിഞ്ഞൂൽ എന്ന് വെച്ചാൽ എന്താ? ആദിജാതർ എന്നാണ് കടിഞ്ഞൂൽ എന്ന പദത്തിൻ്റെ അർത്ഥം. അതായത്
ഒരു കുടുംബത്തില് മക്കളില് ഏറ്റവും മൂത്ത ആള് ആ ആളെയാണ് കടിഞ്ഞൂൽ പുത്രൻ അല്ലെങ്കിൽ കടിഞ്ഞൂൽ പുത്രി എന്ന് വിളിക്കുന്നത്. സംഹാരദൂതൻ കടന്നു പോയതിനു ശേഷം ഈജിപ്തുകാരുടെ എല്ലാ ഭവനങ്ങളിലെയും ഒരു കുട്ടിയെങ്കിലും മരിച്ചിരുന്നു. ഇതോടുകൂടി ഈജിപ്തുകാർ ഇസ്രായേൽ ജനതയെ എത്രയും വേഗം തങ്ങളുടെ ഇടയിൽ നിന്നും പറഞ്ഞയക്കണമെന്ന് ഫറവോയോട് ആവശ്യപ്പെട്ടു. അങ്ങനെ അവസാനം 10-ാമത്തെ ശിക്ഷയോടുകൂടി കടിഞ്ഞ ഹൃദയനായ ഫറവോ ഇസ്രായേൽ ജനതയെ വിട്ടയക്കുവാനായി തീരുമാനിക്കുകയാണ്. അപ്പൊ കുട്ടികളെ, ഇത്രയും കേട്ടതിൽ നിന്നും നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? 10 തിരുത്തലുകൾ കിട്ടിയ പിന്നെയാണ് ഫറവോ നന്നാവാനുള്ള പാഠം പഠിച്ചത്. ഇതുപോലെ തന്നെയാണ് എന്റെ മുമ്പിലിരിക്കുന്ന ചില കുസൃതി കുട്ടന്മാർ. അവർക്ക് എത്രത്തോളം തിരുത്തലുകൾ കിട്ടിയാലും അവർക്ക് നന്നാവാനായിട്ട് മടിയാണ്. ദൈവം മോശ വഴിയും അഹറോൻ വഴിയുമാണ് ഫറവോയോട് സംസാരിച്ചത്. അതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് ദൈവം നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങളുടെ മാതാപിതാക്കളിലൂടെയും അധ്യാപകരിലൂടെയും മുതിർന്നവരിലൂടെയും ഒക്കെയാണ്. അവർ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളെ തിരുത്തുന്നത്. അവരുടെ ഓരോ തിരുത്തലുകൾക്ക് ശേഷവും ആ തിരുത്തലുകളിൽ നിന്ന് ഒരു പാഠം പഠിക്കുവാനായിട്ട് നിങ്ങൾ തയ്യാറായിട്ടുണ്ടോ? ഇപ്പോ ആ തിരുത്തലുകളെ പറ്റിയൊക്കെ നിങ്ങളൊന്ന് ആലോചിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. നിങ്ങൾ ഓരോ കുസൃതികൾ കാണിക്കുമ്പോഴും നിങ്ങൾ ചെയ്യാൻ പറ്റുമായിരുന്ന നന്മ ചെയ്യാതിരിക്കുമ്പോഴുമെല്ലാം ദൈവം പല രീതികളിൽ നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്. ദൈവം നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുമ്പോഴെല്ലാം നിങ്ങൾ ഉത്തരവും കൊടുക്കുവാനായിട്ട് തയ്യാറാവണം. ആ ഒരു ഉത്തരം നല്ലൊരു ഉത്തരമായിരിക്കട്ടെ എന്നാണ് ടീച്ചർ ഇപ്പൊ പ്രാർത്ഥിക്കുന്നത്. ഇനി ടീച്ചർ നിങ്ങളോട് ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. അന്ന് ഇസ്രായേൽ ഭവനങ്ങളിലൂടെ സംഹാരദൂതൻ കടന്നുപോയപ്പോൾ ഓരോ ഭവനവും ഏതാണെന്ന് വേർതിരിച്ചറിയാനായിട്ട് ഇസ്രായേൽ ഭവനങ്ങൾക്ക് ഒരടയാളം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഉദാഹരണത്തിന്, ഇന്ന് ദൈവം നിങ്ങളുടെ വീട്ടിലൂടെ കടന്നു പോവുകയാണ്. അത് നിങ്ങളുടെ വീടാണെന്ന് ദൈവത്തിന് തിരിച്ചറിയാൻ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു അടയാളമുണ്ടോ? അങ്ങനെ തിരിച്ചറിഞ്ഞ് ദൈവം കടന്നു പോകുമ്പോൾ നിങ്ങളുടെ ഏതൊക്കെ വീടുകളിൽ അനുഗ്രഹം ലഭിക്കും എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? എന്തടയാളമാണ് ദൈവത്തിനെ കാണിക്കാനായിട്ട് നിങ്ങളുടെ വീട്ടിലുള്ളത് എന്ന് ഇപ്പൊ ഒന്നിരുന്ന് ആലോചിച്ച് നോക്കിയേ. അതെ, പ്രാർത്ഥന ചൊല്ലുന്ന കൂട്ടായ്മയോടുകൂടി ഇരിക്കുന്ന കുടുംബങ്ങളെയാണ് ദൈവം അനുഗ്രഹിക്കുക. ഇന്ന് സന്ധിക്ക് ദൈവം നിങ്ങളുടെ വീടിലൂടെ കടന്നു പോവുകയാണെങ്കിൽ, നിങ്ങളുടെ കുടുംബാംഗങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥന ചൊല്ലുകയാണെങ്കിൽ ദൈവത്തിന് ഒരുപാട് സന്തോഷമാവും. അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ പഠിച്ച കാര്യങ്ങളെ പറ്റിയൊക്കെ നമുക്ക് ആദ്യം മുതൽ ഒന്ന് പറഞ്ഞു വരാം. ആദ്യം നമ്മൾ സ്വാതന്ത്ര്യത്തിനെ പറ്റി പറഞ്ഞു. പിന്നീട് ഈജിപ്ത് ദേശത്തിൽ നിന്നും ഇസ്രായേൽക്കാരെ എങ്ങനെ വിമോചനം നേടി എന്നുള്ളതിനെ പറ്റി നമ്മൾ പറഞ്ഞു. 10 ബാധകളെ പറ്റി നമ്മൾ പറഞ്ഞു. ഈ 10 ബാധകൾക്ക് ശേഷം എങ്ങനെയാണ് ഫറവോ ഇസ്രായേൽക്കാരെ വിട്ടയക്കുവാൻ റെഡിയായത് എന്നും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതിൽ നിന്നൊക്കെ നമ്മൾ എന്ത് മനസ്സിലാക്കി? നമ്മൾ നമുക്ക് ഓരോ തിരുത്തലുകൾ കിട്ടുമ്പോഴും അതിൽ നിന്ന് ഓരോ പാഠം പഠിക്കുവാനും മാതാപിതാക്കളെയും മുതിർന്നവരെയും അധ്യാപകരെയൊക്കെ അനുസരിക്കുവാനുമായിട്ട് നമ്മൾ തയ്യാറാവണമെന്ന് നമ്മൾ പഠിച്ചു. രണ്ടാമതായിട്ട് നമ്മുടെ ക്രിസ്തീയ ഭവനങ്ങളിൽ വേണ്ട അടയാളം എന്താണെന്ന് നമ്മൾ പഠിച്ചു. കൂട്ടായ്മയോടുകൂടി ഒരുമിച്ചിരുന്ന് പ്രാർത്ഥന ചൊല്ലണമെന്നൊക്കെ നമ്മൾ പഠിച്ചു, അല്ലേ? അപ്പോൾ ഇന്ന് പഠിച്ച കാര്യങ്ങളെല്ലാവരും നിങ്ങൾ മനസ്സിലാക്കിയെന്ന് ടീച്ചർ വിചാരിക്കുകയാണ്. ഇത് മനസ്സിലാക്കുക മാത്രമല്ല, ഇത് ഹൃദയത്തിൽ ഗ്രഹിക്കുകയും അതിൽ നിന്ന് നല്ല പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുമ്പോൾ ടീച്ചർ നിങ്ങൾക്ക് ഒരു ആക്ടിവിറ്റി തരികയാണ്. ഒരു എളുപ്പമുള്ള ഒരു ആക്ടിവിറ്റിയാണ്. അതായത് നമ്മൾ 10 ബാധകൾ ഏതൊക്കെയാണെന്ന് പഠിച്ചു. അപ്പോൾ ആ 10 ബാധകൾ അക്കം ഇട്ട് എഴുതി ഇന്ന് തന്നെ നിങ്ങളുടെ മിസ്സിനെ നിങ്ങളെ പഠിപ്പിക്കുന്ന മതാധ്യാപകർക്ക് അയച്ചു കൊടുക്കുക കേട്ടോ. 10 എണ്ണവും എഴുതി അത് പഠിച്ച്. അതിനുശേഷം ഒരു കാര്യം കൂടി ടീച്ചർ പറയുകയാണ്. ഇന്ന് 9:00 എല്ലാവരും ഇന്ന് സന്ധ്യയ്ക്ക് ഒരുമിച്ചിരുന്ന് ഒരു കൂട്ടായ്മയോടുകൂടി നിങ്ങളുടെ കുടുംബങ്ങളിലെ എല്ലാ അംഗങ്ങളും ഒരുമിച്ച് കൂടിയിരുന്ന് ഇന്ന് പ്രാർത്ഥന ചൊല്ലണം. അതിന് നേതൃത്വം നൽകേണ്ടത് എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾ തന്നെ ആയിരിക്കണം. നിങ്ങൾ കുട്ടികളായിരിക്കണം അതിന് നേതൃത്വം നൽകേണ്ടത്. അപ്പം പ്രാർത്ഥനയിലൂടെയും കൂട്ടായ്മയിലൂടെയും നമ്മൾ മാതാപിതാക്കളും മുതിർന്നവരൊക്കെ പറയുന്നത് അനുസരിച്ചും ഒക്കെ നമുക്ക് നല്ല കുട്ടികളായിട്ട് വളരാം. നിങ്ങൾ പറയുന്നത് ടീച്ചർ പറയുന്നുണ്ടത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പം നിങ്ങളെല്ലാവരും അത് അനുസരിക്കുമെന്ന് ടീച്ചർ വിചാരിക്കുന്നു. യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.
ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ നിങ്ങളോട് മൂന്ന് കഥ പറയാം. ഈശോ പറഞ്ഞ കഥയാണ്. ഈശോയുടെ ജീവിതകാലത്ത് ഫരിസേയ പ്രമുഖരും യഹൂദരും തങ്ങളെപ്പറ്റി തന്നെ വിചാരിച്ചിരുന്നത് ഞങ്ങൾ വലിയ നീതിമാന്മാരാണ്, എല്ലാം അറിയാവുന്നവരാണ് എന്നൊക്കെയായിരുന്നു. ആരായി ഫരിസേയരും നിയമജ്ഞരും? നിയമജ്ഞരെന്ന് പറഞ്ഞാൽ നിയമം അറിയാവുന്നവർ, നിയമത്തിൽ ജ്ഞാനമുള്ളവർ. ആരായി ഫരിസേയര്? ബൈബിളിൽ ഒത്തിരി തവണ നമ്മൾ ഈ പേര് കേട്ടിട്ടുണ്ട് അല്ലെ. യഹൂദ മതത്തിൽ മൂന്ന് വിഭാഗങ്ങളുണ്ടായിരുന്നു: ഫരിസേയര്, സദുക്കായര്, യസീനുകൾ. ക്രിസ്തു മതത്തിലില്ലേ പല വിഭാഗങ്ങൾ? കത്തോലിക്കര്, യാക്കോബായക്കാര്, ഓർത്തഡോക്സുകാര്. ഹിന്ദു മതത്തിലില്ലേ നമ്പൂതിരിമാര്, നായന്മാര് എന്ന് പറഞ്ഞ പോലെ യഹൂദ മതത്തിലുണ്ടായിരുന്ന മൂന്ന് വിഭാഗങ്ങളാണ് ഫരിസേയരും സദുക്കായരും യസീനുകളും. ഇതിൽ ഫരിസേയരാണ് മതനിയമങ്ങളൊക്കെ വിശദീകരിച്ചിരുന്നത്. അവർ ധാർമ്മികമായി കുറെ കൂടെ മെച്ചപ്പെട്ട രീതിയിൽ ജീവിക്കുന്നവരാണ് എന്നാണ് അവർ കരുതിയിരുന്നത്. അതാണ് അവരുടെ അഹങ്കാരത്തിന് കാരണം. കാരണം ഞങ്ങളാണ് മതനിയമങ്ങളെല്ലാം വിശദീകരിക്കുന്നത്, കുറെ കൂടെ മെച്ചപ്പെട്ട ജീവിതം നയിക്കുന്നവരാണ് ഞങ്ങൾ, അങ്ങനെ ഒരു ചിന്ത അവർക്കുണ്ടായിരുന്നു. സമൂഹത്തിലെ ചില ആളുകളെ അവർ പാപികളെന്ന് മുദ്ര കുത്തി മാറ്റി നിർത്തി. ആരൊക്കെയാ അത്? ചില പ്രത്യേക ജോലികൾ ചെയ്യുന്നവർ. ചുങ്കക്കാരൊക്കെ ഇല്ലേ? ചുങ്കക്കാരെന്ന് പറഞ്ഞാൽ ആരാ? ചുങ്കം പിരിക്കുന്നവർ, അതായത് നികുതി പിരിക്കുന്ന ആളുകൾ. ചുങ്കക്കാരിൽ ചില ആളുകൾ മറ്റുള്ളവരിൽ നിന്ന് അമിതമായിട്ട് നികുതി പിരിച്ചിരുന്നു. അതുകൊണ്ട് എല്ലാ ചുങ്കക്കാരും പാപികളാണെന്ന് ഫരിസേയര് പഠിപ്പിച്ചു. ചില അസുഖങ്ങളുള്ളവർ, ഉദാഹരണത്തിന് കുഷ്ഠരോഗം. നമ്മളിപ്പോൾ അധികം കുഷ്ഠരോഗികളെയൊന്നും കാണുന്നില്ല. പണ്ട് ഒത്തിരി കുഷ്ഠരോഗികളുണ്ടായിരുന്നു. കുഷ്ഠരോഗം ഒരു മഹാവ്യാധിയായിരുന്നു അന്നത്തെ. ഇന്നിപ്പോൾ നമ്മൾ കൊറോണയെ പറയുന്നില്ലേ മഹാവ്യാധിയാണെന്ന്. നമുക്ക് എല്ലാവർക്കും പേടിയാ കൊറോണ വരുന്ന കാര്യം അല്ലേ. അതുപോലെയായിരുന്നു അന്ന് കുഷ്ഠരോഗം. അപ്പം ഇത്രയും വലിയ കുഷ്ഠരോഗം ഒരാൾക്ക് പിടിക്കണമെങ്കിൽ അയാൾ എന്തെങ്കിലും മഹാപാപം ചെയ്തവരായിരിക്കും എന്നാണ് അന്നത്തെ വിശ്വാസം. അതുകൊണ്ട് കുഷ്ഠരോഗികൾ മഹാപാപികളാണെന്ന് പറഞ്ഞ് ഫരിസേയർ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തി. ജന്മനാ ചില വൈകല്യങ്ങളുമായിട്ട് ജനിക്കുന്ന ആളുകൾ, അന്ധന്മാര്, ബധിരര്, മൂകര്, ഇങ്ങനെയുള്ള ആളുകളൊക്കെ അവരുടെ മാതാപിതാക്കളുടെ പാപം കൊണ്ടാണ് ഇങ്ങനെ ജനിച്ചതെന്ന് പരിസേര് പഠിപ്പിച്ചു. അന്യപുരുഷന്മാരുമായിട്ട് പാപം ചെയ്യുന്ന സ്ത്രീകൾ വലിയ കുറ്റക്കാരായി കണക്കാക്കപ്പെട്ടു. പക്ഷെ അതേ പാപം തന്നെ സ്ത്രീകളോടൊത്ത് ചെയ്യുന്ന പുരുഷന്മാര് നീതിമാന്മാരായി നടന്നു. ഈശോ എന്താ ചെയ്തത്? ഈ പാപികളെന്ന് വിളിക്കപ്പെട്ടിരുന്ന എല്ലാ മനുഷ്യരോടും ഈശോ കൂട്ടുകൂടി. അവരുടെ വീടുകളിൽ പോയി അവരുടെ കൂടെ ഭക്ഷണത്തിനിരുന്നു, അവരോട് സംസാരിച്ചു. ഇതൊന്നും ഫരിസേയർക്കും നിയമജ്ഞർക്കും ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അവർ ഈശോ എപ്പോഴും കുറ്റപ്പെടുത്തി. ഫരിസേയരുടെയും നിയമജ്ഞരുടെയും ഈ തെറ്റായ ചിന്തയെ തിരുത്താൻ വേണ്ടി ഈശോ പറഞ്ഞ മൂന്ന് കഥകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ കഥ നമുക്കൊരു വീഡിയോ ആയിട്ട് കണ്ടാലോ. അവൻ തിരിച്ചു നടക്കുകയാണ് അവന്റെ പിതാവിന്റെ അടുക്കലേക്ക്, പിതാവിന്റെ സ്നേഹത്തിലേക്ക്. ധനികനായ പിതാവിന്റെ രണ്ടു മക്കളിൽ ഇളയവനാണ് അവൻ. ഇഷ്ടം പോലെ ജീവിക്കാൻ വേണ്ടി തന്റെ വീതവും വാങ്ങി നാടുവിട്ടവൻ. കിട്ടിയ പണം മുഴുവൻ കൂട്ടുകാരോട് കൂടി ദൂർത്തടിച്ച് നഷ്ടപ്പെടുത്തിയവൻ. ഒടുവിൽ വിശന്നു പൊരിഞ്ഞ് യഹൂദർക്ക് ഏറ്റവും നികൃഷ്ടമായ പന്നിക്കൂട്ടിൽ വരെ പണിയെടുക്കേണ്ടി വന്നവൻ. പന്നികൾക്ക് കൊടുക്കുന്ന തവിടെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്നവൻ ആശിച്ചു. പക്ഷേ അതുപോലും അവന് ലഭിച്ചില്ല. താൻ നഷ്ടപ്പെടുത്തി കളഞ്ഞ ആ സൗഭാഗ്യങ്ങളെല്ലാം ഒന്നൊന്നായി അവൻ ഓർത്തു. ഓർമ്മകൾ അവനെ പശ്ചാത്താപത്തിലേക്ക് നയിച്ചു. വീണ്ടും പിതാവിന്റെ പക്കലേക്ക് തിരിച്ചു പോകുവാൻ കൊതിച്ച് അവൻ തീരുമാനമെടുത്തു. ഞാൻ എഴുന്നേറ്റ് എന്റെ പിതാവിന്റെ അടുക്കലേക്ക് പോകും. എന്നിട്ട് പറയും, പിതാവെ, സ്വർഗത്തിനെതിരായി നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല. നിന്റെ ദാസനിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ. ആരുടെ കഥയാണ് നമ്മൾ കണ്ടത്? ധൂർത്തപുത്രന്റെ ഉപമ. ഈ ധൂർത്തപുത്രന്റെ കഥയിലെ പിതാവിനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എന്താ ഈ പിതാവിന്റെ പ്രത്യേകത? തന്റെ മകൻ തന്നെ വിട്ടുപോയിട്ടും സമ്പത്തെല്ലാം ധൂർത്തടിച്ച് നശിപ്പിച്ചിട്ടും അവനോട് മുഴുവനായി ക്ഷമിക്കുന്ന ഈ പിതാവ് ആരെ പോലെയാണെന്നാണ് ഈശോ പറയുന്നത്? അതെ, ഈ കഥയിലെ പിതാവ് നമ്മുടെ സ്നേഹപിതാവായ ദൈവം തന്നെയാണ്. ഇനി ഈ ധൂർത്തപുത്രനെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്താ ധൂർത്തപുത്രൻ ചെയ്തത്? സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാൻ വേണ്ടി വീട് വിട്ടിറങ്ങിപ്പോയി. ഉള്ള പൈസ എല്ലാം നശിപ്പിച്ച് എല്ലാ പണികളും ചെയ്യേണ്ടി വന്ന അവസാനം നിരാശനായി മാറിയ ഈ ധൂർത്തപുത്രൻ
ആരുടെ പ്രതിനിധിയാണ്? ഈ ധൂർത്തപുത്രൻ പാപികളായ നമ്മൾ ഓരോരുത്തരുമാണ്. എന്താണ് ധൂർത്തപുത്രൻ ഒടുവിൽ തീരുമാനിച്ചത്? ഞാൻ എഴുന്നേറ്റ് എന്റെ പിതാവിന്റെ അടുക്കിലേക്ക് പോകും, എന്നിട്ട് പറയും, പിതാവേ, സ്വർഗത്തിനെതിരായി നിനക്കെതിരായി ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല. അങ്ങയുടെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ. ഇതാ ധൂർത്തപുത്രൻ തീരുമാനിച്ചത്. എന്താണ് ഈ കഥയിലൂടെ ഈശോ നൽകുന്ന സന്ദേശം? പാപികളുടെ തിരിച്ചുവരവിനായി ദൈവം ക്ഷമയോടെ കാത്തിരിക്കുന്നു. അനുദപിച്ച് തിരിച്ചു വരുന്ന പാപികളോട് ദൈവം വലിയ കാരുണ്യം കാണിക്കുന്നു. ഇതാണ് ഈ കഥയിലൂടെ നമുക്ക് നൽകുന്ന സന്ദേശം. ഈശോ പറഞ്ഞ മറ്റൊരു കഥയാണ് നഷ്ടപ്പെട്ടു പോയ ആടിന്റെ കഥ. ഒരിടത്തൊരിടത്ത് ഒരാട്ടിടയനുണ്ടായിരുന്നു. അവന് 100 ആടുകളുണ്ടായിരുന്നു. അവന്റെ ഓരോ ആടിനെയും അവൻ അങ്ങേയറ്റം സ്നേഹിച്ചു. ഓരോന്നിനെയും അവൻ പേര് ചൊല്ലി വിളിച്ചു. ഓരോ ആടിനും വേണ്ടതെല്ലാം കൊടുത്ത് അവയെ താലോലിച്ചു, പരിപാലിച്ചു. ഒരു ദിവസം ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരാട്ടും കുഞ്ഞ് വഴുതെറ്റിപ്പോയി. എന്തായിരിക്കും ഈ ഇടയന്റെ മനസ്സിൽ? തന്റെ കൂടെയുള്ള 99 ആടുകളെ കുറിച്ചുള്ള വിചാരമായിരിക്കും അവന്റെ മനസ്സിൽ. ഓരോ ആടിനെയും അങ്ങേയറ്റം സ്നേഹിക്കുന്ന ഈ ഇടയന്റെ മനസ്സിൽ തീർച്ചയായും തന്റെ നഷ്ടപ്പെട്ടു പോയ ആ ഒരാടിനെ കുറിച്ചുള്ള വേവലാതിയായിരിക്കും. തന്റെ ആടിന് എന്തെങ്കിലും അപകടം സംഭവിച്ചായിരിക്കുമോ? അതിനെന്തെങ്കിലും ആരെങ്കിലും ഉപദ്രവിച്ച് കാണുമോ? കള്ളന്മാരാരെങ്കിലും പിടിച്ചോണ്ട് പോയായിരിക്കുമോ? എന്നിങ്ങനെയുള്ള ചിന്തകൾ ഈ ഇടയന്റെ മനസ്സിനെ വല്ലാതെ ഉളച്ചു. തന്റെ 99 ആടുകളെയും അവിടെ വിട്ട് ഈ ഇടയൻ തന്റെ കാണാതെ പോയ ആടിനെ തിരഞ്ഞിറങ്ങി. Not leave the 99 in the wilderness and go after that which is lost until he find it. ഒടുവിൽ ഈ ആടിനെ കണ്ടുകിട്ടുമ്പോൾ ഈ ഇടയന്റെ മനസ്സിലുണ്ടാകുന്ന സന്തോഷം എന്തായിരിക്കും? അവൻ അയൽക്കാരോടും കാണുന്നവരോടും കൂട്ടുകാരോടും എല്ലാം പറഞ്ഞ് തന്റെ സന്തോഷം അവൻ പങ്കുവെക്കും. ഈശോ പറയുകയാണ്, ഇതുപോലെയുള്ള നല്ല ഇടയനാണ് ഈശോ എന്ന്. സ്വർഗത്തിലുണ്ടാകുന്ന അനുദപിക്കുന്ന ഓരോ പാപിയെയും കുറിച്ച് സ്വർഗത്തിൽ ഇതുപോലെ സന്തോഷമുണ്ടാകുമെന്നാണ് ഈശോ പറയുന്നത്. സ്വർഗത്തിലുണ്ടാകുന്ന ഈ സന്തോഷം എത്രത്തോളം ആഴമുള്ളതാണ് എന്ന് മനസ്സിലാക്കി തരാൻ ഈശോ മറ്റൊരു കഥ കൂടി പറഞ്ഞു. അതാണ് കാണാതായ നാണയത്തിന്റെ ഉപമ. ഒരു സ്ത്രീക്ക് തന്റെ സമ്പാദ്യമായി ഉണ്ടായിരുന്ന 10 നാണയങ്ങൾ അവളത് പൊന്നുപോലെ സൂക്ഷിച്ചു വെച്ചു. അവളുടെ സമ്പാദ്യം അവൾക്ക് തീർച്ചയായും വിലപ്പെട്ടതാണ്. അതിലൊരു നാണയം കാണാതെ പോയാൽ അത് പോട്ടെ എന്ന് വെക്കാൻ അവൾക്ക് പറ്റുമോ? അവളതിനെ കണ്ടുകിട്ടുവോളം തപ്പി നടക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങളുടെ അമ്മയുടെ താലിമാല, അത് അമ്മയ്ക്ക് എത്രത്തോളം വിലപ്പെട്ടതാണ്. ഇത് നഷ്ടപ്പെട്ടു പോയാൽ അത് പോട്ടെ എന്ന് അമ്മ വെക്കുമോ? ഒരിക്കലുമില്ല. അമ്മ അത് കണ്ടുകിട്ടുവോളം തപ്പി നടക്കും. അയൽക്കാരോടും എല്ലാവരോടും പറയും. ഒടുവിൽ അത് കണ്ടുകിട്ടുമ്പോൾ എത്ര സന്തോഷമായിരിക്കും. ഇതുപോലെയാണ് അനുദപിക്കുന്ന പാപിയെയും കുറിച്ച് സ്വർഗത്തിലുണ്ടാകുന്ന സന്തോഷമെന്നാണ് ഈശോ പറയുന്നത്. ഈ മാല അമ്മയുടെ കഴുത്തിൽ കിടക്കുമ്പോൾ ആ ഒരു സന്തോഷം, അതിന്റെ ആഴം നമുക്ക് മനസ്സിലാകുന്നില്ല. പക്ഷെ അത് കാണാതെ പോയിട്ട് തിരിച്ചു കിട്ടുമ്പോഴാണ് വലിയ സന്തോഷം അനുഭവപ്പെടുക. ഇരുട്ടുള്ളപ്പോൾ നമ്മൾ പ്രകാശത്തെക്കുറിച്ച് ചിന്തിക്കാറുണ്ടോ? പക്ഷെ ഈ കറണ്ട് പോയിട്ട് തിരിച്ചു വന്നു കഴിയുമ്പോൾ നമുക്ക് എത്ര സന്തോഷമാണ്. ഇതുപോലെയാണ് അനുതാപം ആവശ്യമില്ലാത്ത
99 നീതിമാന്മാരെയും കുറിച്ച് എന്നതിനേക്കാൾ അനുദമിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗം കൂടുതൽ സന്തോഷിക്കുന്നു എന്ന് ഈശോ പറഞ്ഞത്. അപ്പൊ നമ്മൾ പാപം ചെയ്തു പോയാൽ എന്ത് ചെയ്യണം? അനുദപിച്ച് എത്രയും വേഗം കുമ്പസാരിച്ച് തിരിച്ചു വരണം. ഇനി നമുക്കൊരു വർക്ക്ഷീറ്റുണ്ട്. ആ വർക്ക്ഷീറ്റിലുള്ള ഇതാണ്, നമ്മളിപ്പോൾ മൂന്ന് കഥകൾ ഈശോയെക്കുറിച്ച് പഠിച്ചു. ധൂർത്തപുത്രന്റെ ഉപമ, കാണാതെ പോയ നഷ്ടപ്പെട്ടു പോയ ആടിന്റെ കഥ, കാണാതായ നാണയത്തിന്റെ കഥ. ഈ മൂന്ന് കഥയിലൂടെയും ഈശോയുടെ എന്തൊക്കെ സ്വഭാവ സവിശേഷതകളാണ് നിങ്ങൾ മനസ്സിലാക്കിയത്?